തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണം കോർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും മത്സരിച്ചതെന്ന് ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിമർശനം. തോൽവിയേക്കാൾ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചത് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയുള്ളവർ ചതിച്ചതാണ്. പലരും മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുത്തു. പാർട്ടി പ്രതിരോധത്തിലായപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിന്നെന്നും വിമർശനമുണ്ടായി. വി എസ് അനു ചേർന്നു. അനു, പുതിയ സർക്കാർ വന്നിട്ട് ഇത്രയും ദിവസങ്ങളായി, ഇപ്പോഴും ബി ജെ പിയുടെ തോൽവിയിൽ ഉണ്ടായിരുന്ന കാരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. എന്താണ് പ്രധാനമായും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തോൽവിക്ക് ഇടയാക്കിയ കാരണങ്ങൾ? ധന്യ, ബി ജെ പി സംസ്ഥാന യോഗമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അവസാനിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണം ഈ കോർ കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ മത്സരിച്ചു, അതായത് ഒരു ഏകോപനം ഉണ്ടായില്ല എന്നൊരു വിമർശനം ചെറുതായിട്ടെങ്കിലും ഈ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. മറ്റൊന്ന്, തോൽവിയേക്കാൾ കൂടുതൽ ഈ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചത് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയുള്ളവർ ചതിച്ചതാണ്. കാരണം ഈ പല വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. ഇതാണ് ഏറ്റവും പ്രധാനമായ ഒരു വിമർശനമായി പല നേതാക്കളും യോഗത്തിൽ ഉന്നയിക്കുന്നത്. പാർട്ടി പ്രതിരോധത്തിലായപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാതെ നേതാക്കൾ മാറി നിന്നു എന്ന അടക്കമുള്ള വിമർശനങ്ങളും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മറ്റു പാർട്ടികൾ പലപ്പോഴും തുടങ്ങിയെങ്കിലും ബി ജെ പി ഏറ്റവും അവസാനമാണ് നടത്തിയത്. ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള നിയമത്തെ സീറ്റ് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിലാണ് ആദ്യമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടാതെ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന ഭാരവാഹി മീറ്റിംഗിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ യോഗത്തിലാണ് വിശദമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. മറ്റ് ചില കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് തോൽവിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സുരേന്ദ്രന്റെ ഇരട്ട സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വിമർശനം ഉയർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രധാന കാരണം ഈ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ യോഗത്തിന്റെ ഒരു പൊതുവികാരമായി.